കുറച്ചുകാലമായിട്ട് ഇപ്പം കുറച്ച് ആൾക്കാരുകളുടെ കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ലേ, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, എന്താ പോലെ അഭിപ്രായങ്ങൾ പറയാമല്ലോ. നമസ്കാരം. ഹിബ ഫസി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കമന്റുകൾക്ക് മറുപടിയുമായിട്ട് കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പൊ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ വീഡിയോയിൽ വന്ന് കരയുമ്പോൾ, ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ട് കരയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരിയാണ് വരുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, എന്തായാലും ഹിബ പറയുന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം. അതിനു മുൻപ് ആ വീഡിയോക്ക് അടിയിൽ ഹിബ പിൻ ചെയ്ത് വെച്ച ഒരു കമന്റ് ഉണ്ട്, ആ കമന്റ് ഞാൻ വായിക്കാം. ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് വേണ്ട വിചാരിച്ച് ഞാൻ ഡിലീറ്റ് ചെയ്തതാണ്, പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ ഇത് എല്ലാവരും അറിയണം എന്ന് തോന്നി. ഇങ്ങനെയൊക്കെ എന്നെ നോവിക്കാൻ മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് മാത്രം വീണ്ടും റീ അപ്ലോഡ് ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹം മാത്രം. തീർച്ചയായിട്ടും, അതായത് വീഡിയോ ചെയ്ത് വേണ്ട എന്ന് വെച്ചിട്ട് പിന്നീടും ഈ പറയുന്ന ഹിബ അത് റീ അപ്ലോഡ് ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ വീഡിയോയില് ഹിബ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കേട്ടു നോക്കാം. കേട്ടതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് അതിലെ കാര്യങ്ങൾ പറയാം, എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ഹിബ ചോദിക്കുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞു തരാം എന്നാണ് ഹിബയോട് എനിക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും കമന്റ് ഇടുന്ന ആളുകളോട് കൂടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ എന്തായാലും ആദ്യം ഹിബ പറയുന്ന ആ കാര്യങ്ങൾ ഒന്ന് കേൾക്കാം. ആ വീഡിയോയിലെ പ്രധാനപ്പെട്ട കുറച്ച് കമന്റുകളും ഹിബ പറയുന്ന കുറച്ച് കാര്യങ്ങളും മാത്രമാണ് ഞാൻ ഇവിടെ കേൾപ്പിക്കുന്നത്. എന്തായാലും അത് കണ്ടുനോക്കുക. പിന്നെ അടുത്ത കമന്റ്, ഉമ്മ മന്ദബുദ്ധിയാണെന്ന് കുട്ടിക്ക് ഇപ്പോഴേ മനസ്സിലായി തുടങ്ങി, അതുകൊണ്ടാ ഹിബ കുട്ടി ചിരിക്കാത്തത്. ഉമ്മമ്മ ചിരിക്കുമ്പോ കുട്ടി നന്നായി ചിരിക്കുന്നു. ഞാൻ മന്ദബുദ്ധി എന്തൊക്കെ എനിക്കറിയില്ല, അതിന് എന്തൊക്കെ പറയേണ്ടത്. കുട്ടികൾ ഓരോ സമയത്ത് ചിരിക്കും, ഓരോ സമയത്ത് ഓരോ മൂഡാണ്, അതിനനുസരിച്ച് അവർ ചിരിക്കല്ലേ ചെയ്യുക. അപ്പം ഞാൻ മന്ദബുദ്ധിയായിട്ട് ചിരിക്കാൻ വെക്കാൻ എനിക്കറിയില്ല എന്താ അതിന് പറയേണ്ടത്. കാണുമ്പോൾ നല്ല വിഷമുണ്ട്, നിങ്ങൾക്ക് എന്നെ കുത്തി നോവിക്കാം, പക്ഷേ എൻ്റെ കുട്ടിനെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് എനിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഞാനിവിടെ ട്രിപ്പ് വന്നിട്ട് എനിക്ക് ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ എത്ര വിഷമമുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ. ഞാനിങ്ങനെ പുറമേ ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് ഹേർട്ട് ആവുന്നുണ്ട്. കുറേ കമൻസിൽ ഇപ്പം കുറേ കാലമായിട്ട് ഇന്നിങ്ങനെ എല്ലാവരും അറ്റാക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഹിബ, ഇതിന് കാരണക്കാരി ആരാണെന്നുള്ളത് അറിയോ? എനിക്ക് ആരാണെന്ന് അറിയോ? ഈയാണ് ഈ കമൻറ്റിന് ഉത്തരവാദി എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഓരോ കാര്യങ്ങളും നമ്മളുടെ ഫാമിലി വീഡിയോ വ്ളോഗുകളാണ് നിങ്ങളത് എന്നുണ്ടെങ്കിൽ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. ഏതൊരു വീഡിയോയും ജനങ്ങൾ നോക്കി കാണുന്നുണ്ട്. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കമന്റ് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം കൊടുത്തിട്ടുള്ളത്. അതായത് വീഡിയോ കാണുന്ന ആളുകൾ വീഡിയോ കുറിച്ചുള്ള അവരുടെ അഭിപ്രായങ്ങൾ അത് രേഖപ്പെടുത്തും. ഈ തന്നെ ഇതിൽ പറയുന്നുണ്ട്, ഒരു ഉദാഹരണമൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഉദാഹരണം പറയുന്ന ആ സമയത്ത് അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഈ ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ടിട്ട് അത് വെച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ചെയ്ത് അറിയാത്ത ആളുകളെ പോലും അറിയിച്ച് കരയിക്കുന്നതിൽ എന്ത് അർത്ഥമാണ് ഉള്ളത് എന്നാണ് എനിക്ക് ഹിബയോട് ആദ്യമേ ചോദിക്കാനുള്ളത്. എന്തായാലും ഹിബ പറയുന്ന ബാക്കി കാര്യങ്ങൾ കൂടെ ഒന്ന് കേട്ടോ. ഹിബ ഓവർ ആയിക്കണേ, ദുബായും കൂടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഓവർ കൂടി. ഞാൻ നന്നാൻ വേണ്ടി ശ്രമിക്കാം, നിങ്ങൾ എന്തെങ്കിലും ഒരു ടിപ്സ് ഒക്കെ എനിക്ക് പറഞ്ഞുതരൂ. എനിക്ക് ഇതിൽ നിന്ന് റിക്കവർ ആവാനുള്ള എന്തെങ്കിലും ടിപ്സ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ എനിക്കതൊരു ഉപകാരമായിരുന്നു. എനിക്ക് അതാണ് നിങ്ങളോട് പറയാനുള്ളത്. അതിന് ചെറിയൊരു ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. കാരണം ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ നോർമൽ ലൈഫിൽ നമ്മളുടെ ഓരോ ജീവിതങ്ങളുണ്ട്, പക്ഷെ അതിനെ പൊലിപ്പിച്ച് കാണിച്ച് ആളുകൾക്കിടയിൽ എന്താ പറയാ, ഭയങ്കരമായിട്ട് ഒരു ഇല്ല രീതിയിൽ ഒന്നും അറിയാത്ത പൊട്ടത്തികാരുടെ കൂടെ അല്ലെങ്കിൽ പൊട്ടന്മാരുടെ കൂടെ എന്നുള്ള രീതിയിൽ വീഡിയോസുകൾ ചെയ്ത് ആളുകളുടെ ശ്രദ്ധ പിടിച്ച് പറ്റാൻ നോക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടി നിർത്തിയാൽ തന്നെ എന്ത് ചെയ്യും, വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകും. ഫാമിലി ലൈഫ് ജീവിതങ്ങൾ വ്ളോഗ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ഫാമിലി വീഡിയോസുകൾ നല്ല രീതിയിൽ ചെയ്യുന്ന ആളുകളുമുണ്ട്, മോശമായ രീതിയിൽ ചെയ്യുന്ന ആളുകളുമുണ്ട്. അപ്പൊ ആ നല്ല രീതിയെ തെരഞ്ഞെടുത്തുകൊണ്ട് അധികം കോപ്രായത്തരങ്ങൾ ഒന്നും കാണിച്ചു കൂട്ടാതെ എന്തിനും ഏതിനും കോപ്രായത്തരങ്ങൾ മാത്രം കാണിച്ചു കൂട്ടി വീഡിയോ ചെയ്യുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതി അവസാനിപ്പിച്ചാൽ തന്നെ ഈ പറയുന്ന രീതിയിലുള്ള കമന്റുകൾ ഇല്ലാതെയാവും എന്നാണ് പറയാനുള്ളത്. അപ്പൊ ബാക്കിയുണ്ട്, എന്തായാലും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹിബ ഓവർ ആക്കല്ലേ, ഒരു രസമല്ല വീഡിയോ ആണെങ്കിലും കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഫീൽ. അപ്പൊ ഞാൻ കുരങ്ങ്, എൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ ഒരു ഫോണുണ്ട്, ഞാൻ ഇവിടെ എത്തി. അതല്ലേ ഉദ്ദേശിച്ചത്, എനിക്ക് ഇപ്പോൾ ദുബായിനെ കുറിച്ച് വലിയ നോളജ് ഒന്നുമില്ല, ഞാൻ ഫസ്റ്റ് ടൈം വരികയാണ്. അപ്പോൾ ഞാനത് എനിക്കറിയില്ല, ഞാനത് കാണുമ്പോൾ എനിക്കറിയുന്ന എന്തെങ്കിലും തെറ്റുകളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി, എനിക്കറിയാത്ത കാര്യമാണ്. ഞാൻ എനിക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ചോദിക്കലുണ്ട്, എന്താണ് എം ആർ. അപ്പോൾ അതിന് എനിക്ക് കുറേ ആൾക്കാർ അതിന് റിപ്ലൈ തന്നിട്ടുണ്ട്, ഒരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പാണ് ഇവിടുത്തെ റൂളിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഹിബ ഈ ദുബായ് ആദ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു, പക്ഷേ ഈ അവിടെ പോയിട്ടുള്ളത് എന്താ പറയുക, റിലേറ്റീവിൻ്റെ അടുത്താണ്, ഹസ്ബൻഡിൻ്റെ അടുത്താണ്, അങ്ങനെയൊക്കെയാണ് ഇപ്പം ഇതിൽ പറഞ്ഞു കണ്ടത്. അപ്പോൾ ഈ റിലേറ്റീവിൻ്റെ അടുത്തായാലും ഹസ്ബൻഡിൻ്റെ അടുത്തായാലും അനക്ക് അറിയാത്ത കാര്യങ്ങൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറഞ്ഞു തരില്ലേ?
ഈ സോഷ്യൽ മീഡിയയിൽ പൊട്ടത്തരം വിളിച്ചു പറയുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളാണോ ഇവിടെ തെറ്റുകാർ, അതോ ഈ പൊട്ടത്തരമാണെന്ന് മനസ്സിലായിട്ടും അത് വീഡിയോ ആയി അപ്ലോഡ് ചെയ്ത് ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിച്ച നീയാണോ തെറ്റുകാരി എന്നുള്ളത് സ്വന്തം മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക. അപ്പൊ ആ മനസ്സാക്ഷി അതിന് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം തരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ തെറ്റാണെന്നുണ്ടെങ്കിൽ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മളൊക്കെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റാണോ ശരിയാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ജനങ്ങളിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പൊ അത് അറിയാത്ത കാര്യങ്ങൾ അറിയുന്ന ആളുകളോട് ചോദിച്ച് എന്ത് ചെയ്യുക, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അത് ക്ലിയർ ചെയ്തിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കമന്റുകൾ വരില്ല എന്നാണ് ഹിബയോട് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എൻ്റെ ഒക്കെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമന്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനാളിലൊക്കെ എത്രയോ കൊടൂരമായിട്ടുള്ള കമന്റുകളാണ്. പക്ഷെ അതൊന്നും ഞാൻ മെയിൻ ചെയ്യാറില്ല, അതിനൊക്കെ അതിൻ്റെതായ കാരണങ്ങളുണ്ട്, വഴിയെ ഞാൻ പറഞ്ഞുതരാം. ഹിബന്റെ ഫാമിലി ഉള്ളവരൊക്കെ വളരെ സൈലന്റ് ആണ്. ഹിബ മാത്രമേ ഉള്ളൂ ഐലൻഡ്. ഫസിക്ക് മോളെ മിസ് ചെയ്യുന്നുണ്ടാവും. എന്റെ ഫാമിലിയുള്ള എല്ലാവരും എല്ലാവരും ഒരുപോലെ ആവണമെന്നുണ്ടോ? എന്റെ ഫാമിലിയുള്ള നമ്മൾ അഞ്ചു പേരിലും ഒരുപോലെയാണോ? അല്ലല്ലോ, വ്യത്യാസമില്ലേ. അതാണ് കറക്റ്റ് പോയിന്റ് ഈ എന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ ആ ഒരു പോർഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് കാത്തിരുന്നത്. ഈ അഞ്ചു പേരില് ഒരുപോലെയല്ല നമ്മളതാരതും, അല്ലേ? എന്റെ ഫാമിലിന്റെ കാര്യം ഈ പറഞ്ഞു, അപ്പൊ പലവരും പല രീതിയിലാണ്. അതുപോലെ തന്നെയാണ് തന്റെ വീഡിയോ കാണുന്ന ആളുകള് പല വീടുകളിലുള്ള ആളുകളാണ്. എല്ലാവരും ഒരേ അച്ഛനും അമ്മക്കും പിറന്നവരല്ല, ഒരേ ഉപ്പാക്കും ഉമ്മാക്കും ഉണ്ടായവരല്ല. ഇവർക്കെല്ലാം ഉപ്പയും ഉമ്മയും എന്ന് പറയുന്നത് വെവ്വേറെ ആളുകളാണ്. അപ്പൊ അവർക്ക് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം, അവർക്ക് അത് പറയാനുള്ള ഇടം എന്ന് പറയുന്നത് കമന്റ് ബോക്സ് ആണ്. ആ കമന്റ് ബോക്സിൽ അത് അവർ രേഖപ്പെടുത്തും. അത് ഇപ്പൊ എന്റെ വീഡിയോന്റെ അടിയിലായാലും ഇന്റെ വീഡിയോന്റെ അടിയിലായാലും കമന്റ് ബോക്സുകൾ എന്ന് പറയുന്നത് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നൽകിയിട്ടുള്ള ഒന്നാണ് ഈ കമന്റ് ബോക്സ്. എല്ലാവർക്കും എല്ലാവരെയും പോലെ വീഡിയോ ചെയ്ത് കണ്ട് കാര്യങ്ങൾ പറയാൻ അറിഞ്ഞോളണം എന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തും. അപ്പൊ പറഞ്ഞു വരുന്നത് പലരും പല സ്വഭാവമുള്ള ആളുകളാണ്. അപ്പൊ അവർ ഇതൊക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യും. ആ റിയാക്ട് ചെയ്യുന്നതൊന്നും സഹിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് കരഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്ത് വീണ്ടും ജനങ്ങളെ മുൻപിലേക്ക് എത്തിക്കുന്ന നീയല്ലേ ശരിക്കും ഇവിടെ എന്താ പറയാ തെറ്റുകാരി എന്ന് പറയുന്നത്, അല്ലേ? കാരണം ഈ കമന്റുകളൊന്നും ബഹുഭൂരിപക്ഷം ആളുകളും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ ആ കമന്റുകളൊക്കെ ഈ എന്താ ചെയ്തത്, ഇപ്പൊ പൊതുജനങ്ങളിലേക്ക് എല്ലാവരിലേക്കുമാണ് എത്തിച്ചു. കാരണം ഒരുപാട് യൂട്യൂബർമാര് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ഈ കമന്റുകൾ കാണിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ചെയ്ത് അപ്പൊ എന്നെ കുറിച്ചും എന്റെ കുട്ടിയെ കുറിച്ചും ഉമ്മയെ കുറിച്ചും പറഞ്ഞതൊക്കെ വീണ്ടും വീണ്ടും ആളുകളിൽ എത്തി. അത് എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം നിനക്ക് മാത്രല്ല ഹിബ, അത് ഈ ആദ്യം മനസ്സിലാക്കണ്ടേ. അപ്പൊ ഈ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വീഡിയോ ചെയ്തോ, എന്നാ പിന്നെ ഈ കമന്റുകൾ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആവശ്യമുണ്ടോ? കാരണം കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ല, ആളുകളിലേക്ക് വീഡിയോ എത്തില്ല എന്നുള്ളത് പൂർണ്ണ ബോധ്യം എനിക്കും നിനക്കും ഒക്കെ ഉണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വീഡിയോസുകൾ ചെയ്യുന്ന ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ്. കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അത് ജനങ്ങളിലേക്ക് എത്തില്ല എന്നുള്ളത്. ആളുകൾ കമന്റ് ഇടുമ്പോഴാണ് ജനങ്ങളിലേക്ക് ഇതൊക്കെ വീണ്ടും വീണ്ടും അടുത്ത ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ ആ കമന്റ് ബോക്സ് പൂട്ടാനും തയ്യാറല്ല. ഇങ്ങനെ ഇടുന്ന കമന്റുകൾക്ക് എന്താ പറയാ, കമന്റ് ഇടുന്നവരാണ് മോശക്കാരി എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുമ്പോ അത് ശരിയായ ഒരു രീതിയാണോ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സാക്ഷിയോട് ഒന്ന് ചോദിച്ചു നോക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ബാക്കി കൂടി ഇവന്റെ പഴയ ഇന്നസെൻസ് ഒക്കെ മാറി ജാടയും അഹങ്കാരവും വർത്താനായിട്ടുണ്ട്. ഫസിക്കാക്ക് ഹാർട്ട്. എല്ലാരോടും മാപ്പ് പറയണേ. ഇപ്പൊ ഇന്നസെൻസും ജാടിയും ഒക്കെ കൂടി ഞാൻ വേറെ എന്തോ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് വന്ന ജീവി. ഹിബ ഇതൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ചിരിയാണ് വരുന്നേക്ക്. ചിരി വരികയാണ്. കാരണം ഈ ജാടിയും കാര്യങ്ങളും പറയുന്നത് ആരാണ്? തുടക്കം മുതലേ ഏകദേശം 900,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ. 900,000 922K സബ്സ്ക്രൈബേഴ്സ് എന്റെ യൂട്യൂബ് ചാനലിനുണ്ട് ഇല്ലേ. അപ്പൊ ഇത്രയും ആളുകള് തുടക്കം മുതലേ എന്റെ വീഡിയോ കണ്ട ആളുകള് അവര് തുടക്കം മുതൽ ഈ എങ്ങനെയായിരുന്നു ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നുള്ളത് അവര് നിന്റെ കമന്റിന്റെ അടിയിൽ വിലയിരുത്തുന്നത്. മോശമായി കമന്റ് ഇടുന്ന ആളുകളെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിനെ സപ്പോർട്ട് ചെയ്യാനും കഴിയില്ല. കാരണം ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യം, അത് നിനക്ക് വീഡിയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് പോലെ തന്നെ അതിൽ കമന്റുകൾ ഇട്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈ പറയുന്ന ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയിട്ട് വീഡിയോസുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നാണ് പറയാനുള്ളത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കാര്യം കൂടെ ഹിബ പറയുന്നുണ്ട്, അതുകൂടെ നമുക്കൊന്ന് കേൾക്കാം. ഹിബക്ക് ഉമ്മാനെ തീരെ ബഹുമാനം ഇല്ല, കുറച്ച് ഓവറാണ്. അത് എന്താണെന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഉമ്മനുമായിട്ട് അങ്ങനെ ഒരു നല്ലൊരു റിലേഷനാണ്. ഞാൻ അമ്മനോട് എന്ത് പറയും, ഒരു ഫ്രണ്ട് എന്നുള്ള നിലക്ക്. അല്ലാതെ എനിക്ക് എൻ്റെ അമ്മനോട് ദേഷ്യം ബഹുമാനം ഇല്ലായ്മ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ടായാൽ മതി. അല്ലാതെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണമെന്നില്ല. ഞാൻ എൻ്റെ അമ്മനോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അമ്മനോട് പറയും അമ്മ സോറി അങ്ങനെ. അല്ലാതെ ഞാൻ എൻ്റെ മനസ്സിലൊന്നും വെച്ചിട്ടും പ്രവൃത്തി വേറെയും അങ്ങനൊന്നും അല്ല. അപ്പൊ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് അതിൽ ക്രിട്ടിസൈസ് ചെയ്യാം, ഞാനൊന്നും പറയുന്നില്ല. അപ്പൊ അതാണ് ഇത് ഹിബന്നെ സമയക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ ക്രിട്ടിസൈസ് ചെയ്യാം, അതിന് ഞാനൊന്നും പറയണില്ല. പിന്നെ ഇപ്പൊ ഇത്രയും നേരം ചെയ്ത വീഡിയോ ഒക്കെ എന്താണ്?
ആളുകൾ ക്രിട്ടിസൈസ് ചെയ്ത കാര്യം തന്നെയാണ് ഈ ഇവിടെ എടുത്താണ്ട് വീണ്ടും വീണ്ടും വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത്. കമന്റുകളുടെ കാര്യം പറഞ്ഞിട്ടല്ലേ, പിന്നെ ഉമ്മയോട് സ്നേഹമില്ല എന്നുള്ളത് ഈ വീഡിയോയിൽ ആ രീതിയിൽ കാണുമ്പോൾ അത് ജനങ്ങൾ എടുത്തു പറയും. കാരണം ഉമ്മമാരെ നമ്മളൊക്കെ എന്താ പറയുക, സുഹൃത്തുക്കൾ മാതിരി കാണണം, സംഭവം ഒക്കെ ശരിയാണ്. പക്ഷെ അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് ചെയ്യുന്ന സമയത്ത് ഉമ്മമാർക്ക് അല്ലെങ്കിൽ ഉപ്പമാർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കാത്ത ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ അത് ജനങ്ങൾ അതിന് പ്രതികരിക്കും. അത് സ്വാഭാവികമായിട്ടും ഏതൊരാളും പ്രതികരിക്കും. അതിപ്പോ ഈ ആയാലും ഞാനായാലും ഒക്കെ പ്രതികരിക്കാവുന്ന വിഷയമാണ്. ഉമ്മമാരെ അല്ലെങ്കിൽ ഉപ്പമാരെ മോശമാക്കിക്കൊണ്ട് ചിത്രീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ ജനങ്ങൾ പ്രതികരിക്കും. എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു വീഡിയോ കൂടെ. കുറച്ച് കാലമായിട്ട് ഇപ്പം കുറച്ച് ആൾക്കാരുകളെ കമന്റ്സുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല, പറയുന്ന ആൾക്കാർ പറഞ്ഞോട്ടെ, എന്താ പോലെ അഭിപ്രായങ്ങൾ പറയാമല്ലോ, അപ്പൊ പറഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് എന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. എന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലാവണില്ല, നിങ്ങൾക്ക് മനസ്സിലായ പറഞ്ഞിട്ടില്ല. ഏയ്, അത് കാണുമ്പോൾ ശരിക്കും നമ്മൾ, ഞാനതൊന്നും മൈൻഡ് ചെയ്യാത്ത ഒരാളാണ്, ഇന്ന ഓവറായിട്ട് ഇന്ന ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾക്ക്, എന്തിനാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് പറഞ്ഞു. ഹിബ ഈ ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതും പൊക്കി പിടിച്ചാണ്ട് എന്തിനാണ് ഹിബ വീഡിയോ ചെയ്യുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇതൊന്നും മൈൻഡ് ചെയ്യാത്ത ആളാണ്, ഇതിന് ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുന്ന വീഡിയോ ഏതാണ്? ഈ ആളുകൾ ഇട്ട കമന്റുകൾ, അതിന് ആ കമന്റുകൾ വായിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ജനങ്ങളുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോ, എന്താണ് ഹിബ ഇതിലൊക്കെ അർത്ഥമുള്ളത്? ഇനി എനിക്ക് ഞാൻ ഇതിനൊക്കെ നല്ല ഒരു പരിഹാരം ഈ പറഞ്ഞു തരണം എന്നുള്ള ആൾ പറഞ്ഞത്, ആ പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് മറ്റൊന്നുങ്ങളല്ല, ഒന്നെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ തയ്യാറായിട്ട് ആ കമന്റുകളൊന്നും എന്നെ കുറിച്ച് പറയുന്നതല്ല, അവര് അവരുടെ വീട്ടുകാരെ പറയുന്നതാണ്, അവര് അവരുടെ സംസ്കാരം കാണിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകുക. അല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കമന്റ് ബോക്സ് ഓഫ് ചെയ്തുകൊണ്ട് വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുക. അതും അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കാനും കാണാനും പറ്റില്ല എന്നുണ്ടെന്ന് വെച്ചെങ്കിൽ എന്ത് ചെയ്യുക, വീഡിയോ ചെയ്യുന്നത് അവസാനിപ്പിക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് മൂന്നും ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെച്ചെങ്കിൽ ഓക്കെ ആണ്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല, ഇന്ന് തന്റെ വീഡിയോ കടലിൽ ഇങ്ങനെ മോശമായിട്ടുള്ള കമന്റുകളൊന്നും ആരും ഇടാനും പറ്റില്ല എന്ന് പറയുന്നത് അതൊരു മുടന്ത ന്യായമാണ്. അത്ര മാത്രമാണ് ഹിബയോട് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇതുപോലെയുള്ള കമന്റുകൾ പൊക്കി പിടിച്ച് കരഞ്ഞ് വീഡിയോ ചെയ്യുന്നത് ഒരു തരം എന്താ പറയാ, ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള ഓരോ കോപ്രായത്തരങ്ങളാണ് എന്നാണ് എനിക്കും പറയാനുള്ളത്. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. കാരണം ഇതിലൊക്കെ ഈ ഒരു വീഡിയോയിൽ ഏകദേശം അരമണിക്കൂറോളം വീഡിയോ ഉണ്ട് തന്നത്. ആ ഒരു അരമണിക്കൂറിൽ എത്രയോ ഭാഗങ്ങൾ തനിക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാതെ താൻ കരയുന്നതും മൂക്കി പിഴിയുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ കാണിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു കോമാളി വേഷം കെട്ടാതിരിക്കുക എന്ന് മാത്രമാണ് ഹിബ തന്നോട് പറയാനുള്ളത്. അതിൽ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്. ബൈ.